അഷ്ടമുടി വാട്ടർ മെട്രോ സാധ്യതാ പഠനത്തിന് പ്രാരംഭ ചർച്ച തുടങ്ങി കൊല്ലം കോർപ്പറേഷൻ കൊച്ചി വാട്ടർ മെട്രോ മാനേജ്മെൻറ്റ് വിദഗ്ദ്ധർ കായൽ സന്ദർശിച്ചു കൊല്ലം മേയറുമായി ചർച്ചയും നടത്തി നാറ്റ് സഹകരിച്ചാകും സാധ്യതാ പഠനവും സർവേയും കൊല്ലം കോർപ്പറേഷനും പന്ത്രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എട്ട് മുടികളുമടങ്ങുന്ന റംസാർ സൈറ്റിൽപ്പെട്ട അഷ്ടമുടി കായലിൽ അഷ്ടമുടിക്കായലിൽ ഗതാഗതപാത വിപുലീകരിച്ച യാത്രാസൗകര്യം മെച്ചപ്പെടുത്താൻ അഷ്ടമുടി വാട്ടർ മെട്രോ പദ്ധതിക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷ കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയും പ്രവർത്തന രീതികളും യോഗത്തിൽ ചർച്ചയായി പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതാകും പദ്ധതി ടൂറിസം വികസനത്തിന്റെ സാധ്യതകൾ പരിശോധിക്കും മെട്രോയോടൊപ്പം ടെർമിനലുകൾ ബോട്ട്യാർഡുകൾ തുടങ്ങിയവയും ആവശ്യമാണ് ജീവനാണ് അഷ്ടമുടി ജീവിക്കണം അഷ്ടമുടിയെന്ന സന്ദേശം ഉയർത്തി വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് കൊല്ലം മേയർ പസുനായണസ്റ്റ് പറഞ്ഞു ഇപ്പോൾ കൊച്ചി മെട്രോയുമായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അഷ്ടമുടിയെ അതുപോലെ നമുക്കിവിടെ ജൈവ വൈവിധ്യ സർക്യൂട്ടിന് സംസ്ഥാന ഗവൺമെൻറ് കുറെ ബഡ്ജറ്റിൽ ഫണ്ട് വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ഇപ്പം നമുക്കറിയാം അഷ്ടമുടിയെന്ന് പറയുന്നത് ജൈവ വൈവിധ്യത്തിന് ഒരു കലവറയാണ് അപ്പം അവിടുത്തെ അതിനെ എല്ലാം ആവാസവ്യവസ്ഥ നമുക്ക് പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് പോകേണ്ടത് അഷ്ടമുടി വാട്ടർ മെട്രോ സാധ്യമാക്കുന്നതിലൂടെ പ്രദേശത്തെ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും യോഗം വിലയിരുത്തി കൊച്ചി മെട്രോയുടെ അതേ മാതൃക ഇവിടെ പ്രായോഗികമല്ല ഇവിടെ ഫീസിബിൾ സ്റ്റഡി നടത്തി അനുയോജ്യമായ പദ്ധതി രേഖ നൽകുമെന്ന് കൊച്ചി വാട്ടർ മെട്രോ ട്രാൻസ്പോർട്ട് ചീഫ് ജനറൽ മാനേജർ ഷാജി ജനാർത്തനും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സാജൻ പി ജോണും അറിയിച്ചു ഈ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച വെള്ളം ധാരാളമുള്ള കനാലുകൾ ധാരാളമുള്ള നദികൾ ധാരാളമുള്ള കൊല്ലത്ത് തീർച്ചയായും ഒരു വാട്ടർ മെട്രോയ്ക്ക് സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും അത് പഠിച്ചിട്ട് അതിന് ഏത് രീതിയിൽ കൊച്ചിയിലെ രീതി അതേ രീതിയിൽ ഇവിടെ നമുക്ക് പുനർജനിപ്പിക്കുവാൻ സാധിക്കുകയില്ല എങ്കിലും തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു സ്ഥിരം സമിതി അധ്യക്ഷരായ എസ് ജയൻ ഗീതാകുമാരി യു പവിത്ര കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം